പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ വീഡിയോ പറ്റിയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്വാഭാവികമായും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരു ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ലൊക്കേഷൻസ് റിസർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അറേ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ പറയാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അറേയിലാണെങ്കിൽ ഒരു 10 എലമെന്റ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഇടയിൽ വെച്ച് നമുക്ക് നീട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുമായിരുന്നില്ല. എത്ര എലമെന്റ് വേണോ അത് നമ്മൾ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ അറിയണമായിരുന്നു. അത്രയും ലൊക്കേഷൻസ് നമുക്ക് റിസർവ് ചെയ്തിട്ട് പ്രോഗ്രാം തുടങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷെ ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ നമുക്ക് മറ്റൊരു സാഹചര്യം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മെമ്മറി അലോക്കേഷൻ നടത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയുള്ള മെമ്മറി അലോക്കേഷൻ നടക്കുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സ്റ്റാക്കിൽ നിന്നായിരുന്നു, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്നായിരുന്നു. പക്ഷേ ഇവിടെ കമ്പൈലേഷൻ സമയത്ത് നമുക്ക് ഡേറ്റ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് ഡൈനാമിക് ആണെങ്കിൽ പ്രോഗ്രാമിനിടയിൽ നമുക്ക് അതിൽ അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ്. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ എത്ര എലമെൻ്റ് നമ്മുടെ അറേയിൽ വേണം എന്ന് അറിയേണ്ട നിർബന്ധവും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അപഗ്രഥിക്കാനായിട്ടാണ് ഉണ്ടാക്കിയത്. ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ ആകട്ടെ ഹീപ്പിൽ നിന്നാണ് ഡേറ്റ ചെയ്യുന്നത്, മെമ്മറി റിസർവ് ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഡൈനാമിക് മെമ്മറി ലൊക്കേഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അലോക്കേഷൻ ഓഫ് മെമ്മറി ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. മാനുവലായിട്ട് പ്രോഗ്രാമർക്ക് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ദൈർഘ്യം കൂട്ടാനും അറയുടെ ദൈർഘ്യം കുറയ്ക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. 4 പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് ലൈബ്രറി .h stdlib.h ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 4 ഫംഗ്ഷനുകളാണ് എംഅലോക്, സിഅലോക്, റീഅലോക് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 4 ഫംഗ്ഷനുകൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അത് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, വ്യത്യാസം എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി എംഅലോക് ആണെന്ന് കാണാനായിട്ട് കഴിയും. എംഅലോക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് ഓഫ് ഡേറ്റ മെമ്മറിയിൽ റിസർവ് ചെയ്യുകയും തിരികെ നമുക്കൊരു വോയിഡ് പോയിന്റർ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വോയിഡ് പോയിന്റർ നൽകാനായിട്ട് കാരണം അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഓരോ പ്രാവശ്യവും ഓരോ ടൈപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ വോയിഡ് എന്ന് പറയുന്നൊരു പോയിന്ററാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇറ്റ് ക്യാൻ ബി കാസ്റ്റഡ് ടു എനി ഡേറ്റ ടൈപ്പ്, ഏത് ഡേറ്റ ടൈപ്പിന് ആണോ വേണ്ടത് ആ ഡേറ്റ ടൈപ്പിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നമ്മൾ വോയിഡ് പോയിന്ററാണ് ഉപയോഗിക്കുക. എംഅലോക് ഫംഗ്ഷൻ എന്തെങ്കിലും കാരണവശാൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നൾ എന്ന് പറയുന്ന ഒരു പോയിന്റർ തിരികെ ലഭിക്കും. അതായത് എംഅലോക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞ് തിരികെ കിട്ടുന്ന വാല്യൂ നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം മെമ്മറിയിൽ എന്തോ പ്രശ്നമുണ്ട്, അലോക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, മെമ്മറി അലോക്കേഷൻ പൂർണ്ണമായില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ സിൻടാക്സ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വോയിഡ് എംഅലോക് സൈസ് ഇൻ ബൈറ്റ്സ്, എത്ര ബൈറ്റ്സ് ആണോ നമുക്ക് വേണ്ടത് അത്രയും ബൈറ്റ്സ് എംഅലോക് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക, അത് തിരികെ നമുക്ക് ഒരു വോയിഡ് പോയിന്റ് നൽകും. ഉദാഹരണം പറഞ്ഞാൽ ടൈറ്റിൽ ഈക്വൽ ടു ക്യാരക്ടർ സ്റ്റാർ എംഅലോക് 15, അതായത് 15 ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ ആവശ്യമുള്ള മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യപ്പെടുകയും അലോക്കേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ തുടക്ക അഡ്രസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ ബേസ് അഡ്രസ്
ടൈറ്റിൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 15 ക്യാരക്ടറുകൾ, ഒരു ക്യാരക്ടറിന് ഒരു ബൈറ്റ് ആണെന്ന് നമുക്കറിയാം, 15 ക്യാരക്ടറിന് 15 ബൈറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ലൊക്കേഷൻ മെമ്മറിയിൽ റിസർവ് ചെയ്യപ്പെടുകയും അതിൻ്റെ തുടക്ക അഡ്രസ് ടൈറ്റിൽ എന്ന് പറയുന്നതിന് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ MLF ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു ബ്ലോക്ക് ഓഫ് ഡേറ്റ അലോക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി ഇനി പരിചയപ്പെടാൻ പോകുന്ന ഫംഗ്ഷൻ CLOC ആണ്. MLOCഉം CLOCഉം രണ്ടും മെമ്മറി, ബ്ലോക്ക് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ CLOCന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ഇനിഷ്യലൈസസ് ദം ടു 0. ഓരോ ഡേറ്റയും 0 എന്ന ഇനിഷ്യലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഇനിഷ്യലൈസേഷൻ കൂടെ ഇവിടെ നടക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളത്. കാലോക് ഫംഗ്ഷനും മാലോക്ക് പോലെ MLOC പോലെ വോയിഡ് പോയിന്റ് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. കാലോക് ഫംഗ്ഷനും ഇതുപോലെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലെന്ന് പറയുന്ന പോയിന്റ് തിരികെ നൽകുന്നു. MLOCനകത്താണെങ്കിൽ നമുക്ക് ഒരു ആർഗ്യുമെന്റാണ് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇവിടെ രണ്ട് ആർഗ്യുമെന്റ് ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ ആർഗ്യുമെന്റ് എത്ര ബ്ലോക്ക് നമുക്ക് ആവശ്യമാണെന്നും രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഓരോ ബ്ലോക്കിന്റെയും സൈസും ആണ് പ്രതിപാദിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന PTR എന്ന് പറയുന്ന റിട്ടേൺ ചെയ്യുന്ന ആ ഫംഗ്ഷനകത്ത് ഇൻറ്റിജർ സ്റ്റാർ കാലോക് എൻ കോമ സൈസ് ഓഫ് ഇൻറ്റിജർ, അതായത് സൈസ് ഓഫ് ഇൻറ്റിജർ നമുക്കറിയാം 2 ബൈറ്റ് ആണ്, 2 ബൈറ്റ് വീതം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്, 2 ബൈറ്റ് വീതം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എൻ ബ്ലോക്ക്. ഇപ്പം എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ 5 ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻ റിസർവ് ചെയ്യുകയും, അതായത് 5 ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 10 ലൊക്കേഷൻ റിസർവ് ചെയ്യുകയും ആ ലൊക്കേഷനുകളുടെ തുടക്ക അഡ്രസ്സ് PTR തിരികെ നൽകുകയും അത് PTR എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് റീഅലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് വരാം. ആദ്യത്തെ രണ്ട് ഫംഗ്ഷനും നമുക്ക് അലോക്കേഷന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇത് ഈ അലോക്കേഷനും റീഅലോക്കും അലോക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത, ഇപ്പം നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്തു, നമുക്കൊരു 15 എലമെന്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നു കരുതുക. ചെയ്ത പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് നമുക്ക് തോന്നി നമുക്കൊരു 5 ഡേറ്റയോടെ വേണം. അപ്പോൾ നിലവിലെ 10നോടൊപ്പം 5 കൂടെ കൂട്ടിച്ചേർക്കുക, നിലവിൽ അലോക്കേറ്റ് ചെയ്തതിനോടൊപ്പം കുറച്ചുകൂടെ കൂട്ടിച്ചേർക്കുക, അതാണ് റീഅലോക്ക്. അതിനോടൊപ്പം ചേർന്ന് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ മാലോക്കും കാലോക്കും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ തന്നെയും നമുക്ക് നിലവിൽ അലോക്കേറ്റ് ചെയ്തതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു എന്ന് സാരം. റീഅലോക്ക് ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്നത് വോയിഡ് പോയിന്റർ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാരണവശാൽ അലോക്കേഷൻ നടന്നില്ലെങ്കിൽ നൾ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വോയിഡ് സ്റ്റാർ റീഅലോക്ക് സ്റ്റാർ പോയിന്റർ ന്യൂ സൈസ് ഓഫ് ഈച്ച് ബ്ലോക്ക് ഇൻ പോയിന്റ്. യഥാർത്ഥത്തിൽ നിലവിൽ ഈ സ്റ്റാർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഇതിനകത്ത്, ഇപ്പം ഇവിടെ കാലോക് എൻ എന്ന് പറഞ്ഞിട്ട് സൈസ് ഓഫ് ഇൻറ്റു കൊടുക്കുന്നു, PTR എന്ന് പറയുന്ന ഒരു വേരിയബിൾ തിരിച്ചു കൊടുക്കുന്നു. അതായത് ഇപ്പം 10 ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻ കാലോക്ക് വെച്ച് നിങ്ങൾ റിസർവ് ചെയ്യുന്നു കരുതുക. അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമുക്ക് ഇവിടെ കിട്ടി, PTRനകത്ത് കിട്ടിക്കഴിഞ്ഞു. ആ PTR ആണ് നമുക്കിവിടെ കാണുന്ന സ്റ്റാർ PTR എന്ന് പറയുന്ന പോയിന്ററിന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. അതായത് നിലവിൽ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 10 എലമെന്റ് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ പോയിന്ററിനോടൊപ്പം എന്ത് ചെയ്യുക, പുതിയത് കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. ഉദാഹരണം ടൈറ്റിൽ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ അലോക്കേറ്റ് ചെയ്ത ഒരു ലൊക്കേഷന്റെ ബേസ് അഡ്രസ്സാണ്. അതിലേക്ക് നമുക്കിനി 30 എലമെന്റ് കൂടെ അതേ ടൈപ്പിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്ന അറേ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അലോക്കേഷൻ നടക്കുക എന്നുള്ളതാണ്. അത് ക്യാരക്ടറിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു, ടൈറ്റിലേക്ക് കിട്ടുന്നു. അപ്പോൾ അതായത് നിലവിൽ അലോക്കേറ്റ് ചെയ്ത ടൈറ്റിനോടൊപ്പം 30 കൂടെ കൂട്ടിച്ചേർത്ത് ടൈറ്റിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഈ 3 അലോക്കേഷൻ മെത്തേഡ് MLOCഉം CLOCഉം റീഅലോക്കും അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അലോക്കേറ്റ് ചെയ്ത സാധനം എങ്ങനെ ഡി അലോക്കേറ്റ് ചെയ്യാനായിട്ട്. കാരണം ഒരിക്കൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ഡി അലോക്കേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ മറ്റാർക്കും ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ മെമ്മറിയുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ നമ്മൾ ഫ്രീ ചെയ്യണം. ഫ്രീ ആയി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഫ്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിനകത്ത് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പോയിന്റർ ആണെന്ന് കാണാനായിട്ട് കഴിയും.
നേരത്തെ ഒക്കെ അലോക്കേഷൻ നമുക്കറിയാം, ഓരോന്നും അലോക്കേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ ബേസ് അഡ്രസ്, അതാത് പോയിന്ററിലേക്ക് തിരികെ നൽകാറുണ്ട്. ഇവിടെയും ആ പോയിന്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്രീ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് കഴിയുന്നു. അപ്പം ഉദാഹരണം, വോയിഡ് ഫ്രീ സ്റ്റാർ പോയിന്റർ. എനിക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്ത ടൈറ്റിൽ എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീ ചെയ്യണമെങ്കിൽ അവസാനം ഫ്രീ ടൈറ്റിൽ എന്ന് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഡൈനാമിക് ആയിട്ട് നമുക്ക് ഈ വിധങ്ങളിൽ മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്യാനും നമുക്ക് റിസർവ് ചെയ്ത മെമ്മറി ലൊക്കേഷൻ ഫ്രീ ചെയ്യാനായിട്ട് കഴിയും എന്ന സാരം. ഇത് ഈ വീഡിയോ കാണുകയും സംശയങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിലൂടെ സിയുടെ ബാക്കി പോർഷൻസ് കവർ ചെയ്യാനായിട്ട് കഴിയും. ദയവായി നിങ്ങളുടെ സംശയങ്ങൾ കുറിച്ച് വയ്ക്കുക. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്താൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അതിൻ്റെ ഉത്തരങ്ങളുമായി മടങ്ങി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.